ഇതിഹാസമായ കേശവാനന്ദ ഭാരതി വിധി സുപ്രീംകോടതി പുറപ്പെടുവിച്ച ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയിലെ ഒരു നാഴികക്കല്ലായ ദിനമാണ് ഇന്ന്. 1973 ഏപ്രിൽ 24 ഒരു ചരിത്ര ദിനം. ഇന്ത്യൻ ഭരണഘടനാ ഭൂപ്രകൃതിയെ മാറ്റിമറിക്കുന്ന അടിസ്ഥാന ഘടനാ സിദ്ധാന്തത്തിന്റെ ആമുഖമായി ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്ന തീയതി. ഇന്ത്യൻ ഭരണഘടന, രാജ്യത്തിന്റെ അടിസ്ഥാന നിയമം. ലോകത്തിലെ ഏതൊരു പരമാധികാര രാഷ്ട്രത്തിന്റെയും ഏറ്റവും ദൈർഘ്യമേറിയ ഭരണഘടന. ഈ ഇന്ത്യൻ ഭരണഘടനയെ അനിയന്ത്രിതമായി മാറ്റാൻ പാർലമെന്റിന് കഴിയുമോ? എല്ലാ അവശ്യ അവകാശങ്ങളും ഇല്ലാതാക്കുന്ന തരത്തിൽ ഭരണഘടനയുടെ ഏതെങ്കിലും ഭാഗം മാറ്റാനോ ഭേദഗതി ചെയ്യാനോ റദ്ദാക്കാനോ കഴിയുമോ? ഇന്ത്യയുടെ പരമോന്നത നീതിപീഠത്തിന് ഇത്രയും ബുദ്ധിമുട്ടുള്ള ഒരു ചോദ്യത്തെ അഭിമുഖീകരിക്കേണ്ടി വന്ന ഒരു കഥയാണിത്. ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കേസിന്റെ കഥ. ഭരണഘടനയുടെ പരമാധികാരത്തെ ശക്തിപ്പെടുത്തുകയും വരും കാലങ്ങളിൽ നമ്മുടെ രാജ്യത്തിന്റെ ജനാധിപത്യ സംവിധാനത്തെ ശക്തിപ്പെടുത്തുകയും ചെയ്ത കേസ്. 1970 മാർച്ച്, കേരളത്തിലെ ഒരു മഠത്തിന്റെ തലവനായ സന്യാസി കേശവാനന്ദ ഭാരതി കേരള ഭൂപരിഷ്കരണ നിയമത്തിലൂടെയും ഭൂപരിഷ്കരണ നിയമത്തിന്റെ സാധുതയെ വെല്ലുവിളിച്ചും മഠത്തിന്റെ സ്വത്ത് സ്വന്തമാക്കാനുള്ള കേരള സർക്കാരിന്റെ ശ്രമങ്ങളെ ചോദ്യം ചെയ്തുകൊണ്ട് സുപ്രീം കോടതിയിൽ ഒരു കേസ് ഫയൽ ചെയ്തു. സമാനമായ കേസുകളിലെ മുൻ തീരുമാനങ്ങളും ഭരണഘടനയിൽ കൊണ്ടുവന്ന ഭേദഗതികളും കാരണം ഇത് സുപ്രീംകോടതിയുടെ മുമ്പാകെ വലിയ പ്രശ്നമായി ഉയർന്നു. 13 ജഡ്ജിമാരടങ്ങുന്ന സുപ്രീംകോടതിയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ബെഞ്ചാണ് കേസിൽ വിധി പറയുന്നത്. പല മുതിർന്ന അഭിഭാഷകരും അവരെ സഹായിച്ചു. കേശവാനന്ദ ഭാരതിയെ പ്രതിനിധീകരിച്ച് പ്രധാന അഭിഭാഷകൻ നാനി പാൽക്കിവാലയും കേരള സംസ്ഥാനത്തിനു വേണ്ടിയാണ് HM ശീർവായിയും ഹാജരായത്. അന്നത്തെ അറ്റോർണി ജനറലായിരുന്ന നിരേൻ ദേ യൂണിയൻ ഓഫ് ഇന്ത്യക്ക് വേണ്ടി ഹാജരായി. 1972 ഒക്ടോബർ 31 കേസിലെ വാദങ്ങൾ തുടങ്ങി. 69 ദിവസത്തെ വാദം കേൾക്കലിന് ശേഷം 5 മാസത്തോളം നീണ്ടുനിന്നു. ഒടുവിൽ 11 ജുഡീഷ്യൽ അഭിപ്രായങ്ങളോടെ 703 പേജുകളുള്ള ഒരു കേശവാനന്ദ ഭാരതി വിധി 1973 ഏപ്രിൽ 24 പുറപ്പെടുവിച്ചു. 7-6 ഭൂരിപക്ഷ തീരുമാനത്തിൽ Article 368 നിർദ്ദേശിച്ചിരിക്കുന്ന നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ട് ഭരണഘടനയുടെ ഏതു ഭാഗവും ഭേദഗതി ചെയ്യാമെന്നും എന്നാൽ ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയിൽ മാറ്റം വരുത്തുന്ന തരത്തിൽ ഒരു ഭാഗവും ഭേദഗതി ചെയ്യരുതെന്നും സുപ്രീംകോടതി നിർദ്ദേശിച്ചു. ഭരണഘടന രാജ്യത്തിന്റെ പരമോന്നത നിയമമായി നിലനിൽക്കുകയും ഇന്ത്യൻ ഭരണകൂടം സ്ഥാപിച്ച അടിസ്ഥാന മൂല്യങ്ങളും തത്വങ്ങളും സംരക്ഷിക്കുകയും ചെയ്യുന്ന അടിസ്ഥാന ഘടനാ സിദ്ധാന്തം എന്നറിയപ്പെടാൻ തുടങ്ങിയത് ഇതാണ്. മൗലിക അവകാശങ്ങളും നിർദ്ദേശ തത്വങ്ങളും ചേർന്നാണ് ഭരണഘടനയുടെ കാതൽ എന്നും യോജിപ്പോടെ മനസ്സിലാക്കേണ്ടതുണ്ടെന്നും വിധിയിൽ പറയുന്നു. അടിസ്ഥാന ഘടന, ഭരണഘടനയുടെ പരമാധികാരം, നിയമവാഴ്ച, ജുഡീഷ്യറിയുടെ സ്വാതന്ത്ര്യം എന്നിവ അവയിൽ ചിലത് എന്താണെന്നതിൻ്റെ ചില ചിത്രങ്ങളും വിധിന്യായം നൽകി. കഴിഞ്ഞ 50 വർഷങ്ങളിൽ ഈ സിദ്ധാന്തം ഭരണഘടന ഒരു ജീവനുള്ള രേഖയായി തുടരുന്നുവെന്ന് ഉറപ്പാക്കുകയും അതിൻ്റെ അടിസ്ഥാന മൂല്യങ്ങളും തത്വങ്ങളും നിലനിർത്തുന്നതിനൊപ്പം മാറിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തോട് പ്രതികരിക്കാൻ അനുവദിക്കുകയും ചെയ്തു. കേശവാനന്ദ ഭാരതിയുടെ വിധി ജുഡീഷ്യൽ നവീകരണത്തിലേക്ക് നയിച്ച ഒരു നാഴികക്കല്ലായിരുന്നു അടിസ്ഥാന ഘടനാ സിദ്ധാന്തം. അത് ഇന്ത്യയിലെ ഭരണഘടനാ ഭൂപ്രകൃതിയെ മാറ്റിമറിക്കുകയും വിദേശ അധികാര പരിധിയിൽ പിന്തുടരാനും ചർച്ച ചെയ്യാനും വഴിയൊരുക്കി.